നമസ്കാരം. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും അധികം രാഷ്ട്രീയ ചതുരംഗ കളി നടക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, മറാത്ത മണ്ണായിട്ടുള്ള മഹാരാഷ്ട്ര. ഒരു തർക്കവുമില്ല, അത് അവിടെ രാഷ്ട്രീയ ചതുരംഗത്തിന്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള നേതാക്കളും പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും തന്നെയാണ് ഉള്ളത്. നമുക്കറിയാം, ഒരു കാലത്ത് കോൺഗ്രസിന്റെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് നാമാവശേഷമായി പിളർന്നു പോയിരുന്നു. അതിനുശേഷം കോൺഗ്രസിന് ബദലായി അവിടെ ഉയർന്നു വന്ന ഒരു വലിയ സംഘടനാ ശക്തിയായിരുന്നു ശിവസേനയും അതേപോലെ തന്നെ NCP-യും. കോൺഗ്രസിനെ പിളർത്തി ഒരു രാത്രി കൊണ്ട് അവിടെ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ ശക്തിയായി മാറി ശരത് പവാർ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന വ്യക്തി. അദ്ദേഹം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന NCP രൂപീകരിച്ച് കോൺഗ്രസിനെ മഹാരാഷ്ട്രയിൽ നെറുകം തലയിൽ നോക്കി അടിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. കടുത്ത പ്രാദേശികവാദം, അതായത് മറാഠ വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറാഠികളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് മറാഠികളെ അവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിൽ നിന്നും അതേപോലെ തന്നെ സംഘടിതമായിട്ടുള്ള ന്യൂനപക്ഷ അക്രമങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിച്ചു വന്നിരുന്ന ശിവസേന, അതായത് ബാലേ സാഹിബ് എന്ന് വിളിക്കപ്പെടുന്ന ബാൽ താക്കറയുടെ ശിവസേനയും അവിടെ ഒരു അപ്രമാദിത്ത ശക്തിയായി മാറി. അതിനുശേഷമാണ് BJP-യുടെ ഒരു വലിയ ഉദയം മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഉണ്ടാകുന്നത്. ശിവസേനയുമായി ചേർന്ന് നിന്നുകൊണ്ട് BJP പതിറ്റാണ്ടുകളായി അവിടെ വലിയ ഒരു രാഷ്ട്രീയ ശക്തിയായി അവിടെ മാറിക്കൊണ്ടിരുന്നു. അതിനുശേഷമാണ് ശിവസേനയിലെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ BJP-യെയും ബാധിച്ചു തുടങ്ങിയത്. അതിനകത്ത് ബാൽ താക്കറയുടെ മരണത്തിന് ശേഷം രാജ് താക്കറെ, ഉദ്ധവ് താക്കറെ, സുശീൽ അതേപോലെ തന്നെ സുശീൽ കുമാർ ഷിൻഡെ, ഇങ്ങനെ കുറച്ച് നേതാക്കൾ ശിവസേനയെ കൈപ്പിടിയിൽ ഒതുക്കാൻ നോക്കി. അങ്ങനെ ഉദ്ധവും ഷിൻഡെ വിഭാഗവും തമ്മിൽ ഒരു വലിയ കോൺഫ്ലിക്ട് ഉണ്ടായി. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന് പറഞ്ഞ് രാജ് താക്കറെ ഒരു അരികി ചേർന്ന് പോകുന്നു. ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ ഷിൻഡെ വിഭാഗമാണ് ഇപ്പോൾ BJP-യുടെ കൂട്ടാളികൾ. അവർ ചേർന്നാണ് മഹാരാഷ്ട്രയിൽ ഭരണം നടത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനം, കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വന്നു. കാരണം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും നാഷണലിസ്റ്റ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള ശരത് പവാറും തമ്മിൽ ഏതാണ്ട് അരമണിക്കൂർ നേരം രഹസ്യ ചർച്ച നടത്തി എന്നതായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം ഷിൻഡെയുടെ വസതിയിലായിരുന്നു ഈ ഒരു ചർച്ച നടന്നത് എന്ന തരത്തിലേക്കായിരുന്നു നമുക്ക് വിവരങ്ങൾ ലഭിച്ചത്. എന്തായാലും മുഖ്യമന്ത്രിയായി ഏകനാഥ് ഷിൻഡെ വന്നതിന് ശേഷം ആദ്യമായാണ് ഒരു NCP നേതാവായിട്ടുള്ള ശരത് പവാറിനെ പോലെയുള്ള ഒരു പ്രമുഖ നേതാവ്, പ്രതിപക്ഷ നിരയിലുള്ള ഒരു പ്രമുഖ നേതാവ് ഈ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നത്. ഇത് വലിയ രീതിയിലുള്ള സ്പെക്കുലേഷൻ ആണ് അവിടെ വഴിവെച്ചിട്ടുള്ളത്. എന്തായിരിക്കാം അവർ തമ്മിൽ ചർച്ച ചെയ്ത കാര്യം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏകനാഥ് ഷിൻഡെ എന്ന ശിവസേന വിഭാഗം, ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന വിഭാഗത്തിന് കോടതിയിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള പല ആശ്വാസങ്ങളും വിധികളിലൂടെ ലഭിച്ചിട്ടുണ്ട്. എങ്കിലും അവരുടെ ഒപ്പം നിൽക്കുന്ന 17 MLA ഏത് നിമിഷവും അയോഗ്യരാക്കപ്പെടാവുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ NCP-യുടെ സഹായം തേടിയാണോ ഏകനാഥ് ഷിൻഡെ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നത് ഒരു കാര്യം. മറ്റൊരു കാര്യം, അജിത് പവാർ ഉയർത്തുന്ന NCP-ക്കുള്ളിൽ ഉയർത്തുന്ന വെല്ലുവിളി. സ്വാഭാവികമായും അധികാര കൈമാറ്റം എന്ന തരത്തിലേക്ക് കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് NCP-യിൽ വലിയ തോതിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ശരത് പവാർ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു, NCP അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നു. അതിനുശേഷം മകൾ സുപ്രിയ സുലേയെ ആ കസേരയിലേക്ക് അവരോധിക്കും എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചപ്പോൾ അജിത് പവാർ ഉടക്കമായി വരുന്നു. സ്വാഭാവികമായും നേതാക്കളുടെയും പ്രവർത്തകരുടെയും വികാരം മാനിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ശരത് പവാർ വീണ്ടും NCP-യുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നു. പക്ഷേ ഇപ്പോഴും കലാപം NCP-ക്കുള്ളിൽ കെട്ടടങ്ങിയിട്ടില്ല. ഏത് നിമിഷവും അജിത് പവാർ BJP പാളയത്തിലേക്ക് പോകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ശരത് പവാറാണോ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇനിഷ്യേറ്റീവ് എടുത്തത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. മൂന്നാമത് മറ്റൊരു സാധ്യത, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇപ്പൊ മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനൊപ്പം നിന്നിട്ടും അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെ ശിവസേന വിഭാഗത്തിനൊപ്പം നിന്നിട്ടും ഒന്നും യാതൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് BJP-ക്കും അതേപോലെ തന്നെ ഏകനാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കും ഒപ്പം കൈകോർത്തുകൊണ്ട് ഒരു വലിയ മഹാസഖ്യത്തിന് രൂപീകരിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിൽ ശരത് പവാർ തുനിയുന്നത് എന്ന ഒരു സ്പെക്കുലേഷൻ കൂടി അവിടെ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയത്തിന്റെ ചതുരംഗ ഭൂമിയായ മഹാരാഷ്ട്രയിൽ ഇതെല്ലാം വളരെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണ്. നമുക്കറിയാം ഏകനാഥ് ഷിൻഡെയോടൊപ്പമുള്ള 17 MLA, ആ 17 MLA അയോഗ്യത വന്നാൽ അത് ഈ സർക്കാരിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒറ്റയ്ക്ക് അവിടെ ഭരണം നേടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ BJP മഹാരാഷ്ട്രയുടെ മണ്ണിൽ, മറാത്ത മണ്ണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം അവർ അത് വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. എന്തായാലും മുതിർന്ന രണ്ട് നേതാക്കൾ, ഏകനാഥ് ഷിൻഡെ എന്ന മുഖ്യമന്ത്രിയും NCP-യുടെ
മുതിർന്ന നേതാവായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ തലമുതിർന്ന നേതാവായിട്ട് ശരത് പവാർ തമ്മിൽ നടത്തിയ ആ കൂടിക്കാഴ്ചയ്ക്ക് അരമണിക്കൂർ നീണ്ടു നിന്ന ആ കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയപരമായ പല മാനങ്ങളും ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.